നൂറിഷ രചന നസ്ല അവതരണം സൽസാമസ്തു ഭാഗം 7. ഉണ്ടോന്നോ? അപ്പൊ അതൊന്നും ഉപ്പുപ്പക്ക് അറിയില്ലേ? എന്താ നൂറേത്? നീ ഇതുവരെ അതൊന്നും ഉപ്പുപ്പാനോട് പറഞ്ഞിട്ടില്ല. ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും നൂറൊന്ന് ഞെട്ടി. അജുവ, ഈ കൂപ്പിനെന്ത് ഇവിടെ കാര്യം? ഇവൾക്ക് ഉമ്മമാരുടെ അടുത്ത് എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നു. എന്റെ കുത്തി പോറ്റിടാൻ വേണ്ടി മനഃപൂർവ്വം കച്ചക്കടി ഇറങ്ങിയിരിക്കുക. കൂട്ടിച്ചൂലി കലിപ്പ് തീർന്നില്ലല്ലോ റബ്ബെ. ഉപ്പുപ്പ മുന്നിലുണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ 32 പോലും ഞാൻ അടുപ്പിച്ച് തീർപ്പിച്ചേനെ. ഉണ്ടോന്നോ? ആരാ മോളേത്? ഓ, ഒരു മോള് തന്നേക്കണു. എടുത്തുകൊണ്ട് പോയി തൊട്ടിലിട്ട് താരാട്ട് പാടി കൊടുത്ത് മോള് ചാച്ചിക്കോളും. ഇല്ല മോനെ നൂറേ, നിനക്കുള്ള പണി ഞാൻ തരാട്ടാ. നിനക്കിനെ കുടുംബത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കണല്ലേ. ഇങ്ങ് വാ, ഞാൻ ഇപ്പം നിന്നുതരാം. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഞാനിവിടെ കയറിപ്പറ്റിയത്. എൻ്റെ ആവശ്യം തീരാതെ ഞാനിവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അത് നീയല്ല, നിന്റെ ആര് വിചാരിച്ചാലും നടക്കില്ല മോനെ. നീ ഉമ്മമാനോട് പറയുന്നത് കേട്ടപ്പോഴേ വിചാരിച്ചതാണ് നിനക്കിട്ടൊരു പണി തരണമെന്ന്. പഠിച്ചവനായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നത്. ഇനി എന്ത് ചാൻസാണ്? ഇതിപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈകെട്ടി വിളിച്ചതും ഉപ്പുപ്പ ചാരുകസയിൽ നിന്ന് എന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ട് അവിടെ നൂറിൻ്റെ ഹൃദയം അവിടെ പെടപെടാ എന്ന് മടിച്ചു. അതനുസരിച്ച് അവൻ്റെ മുഖം വീർത്തു വന്നു. എന്താ മോളെ കാര്യം? അവിടുന്ന് കുറച്ച് മാറി നിന്നാണ് അവരുടെ സംസാരം. അതുകൊണ്ട് തന്നെ നൂറിനൊന്നും കേൾക്കില്ല. വാച്ചിങ് ഓൺലി. അവനാണിൽ മുട്ടിന് തീപിടിച്ച പോരെതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ലൈക്ക് ലേബർ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ അതേ അവസ്ഥ. അത് പിന്നെ ഉപ്പുപ്പ, ഞാൻ കാര്യം പറയാം. ഉപ്പുപ്പ അത് പോയി അവരോട് ചോദിക്കരുത്. ചോദിച്ചാൽ അവൻ സമ്മതിച്ചിരില്ല. കാരണം അവൻ ഉപ്പുപ്പയെ അത്രക്ക് പേടിയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നീ കാര്യം തന്നെ പറമോളെ. അവൾ ഫോണെടുത്ത് ലോക്ക് തുറന്ന് ഗാലറി ഓപ്പൺ ചെയ്തു. എന്നിട്ടൊരു പിക്കെടുത്ത് ഉപ്പുപ്പയെ കാണിച്ചതും ഉപ്പുപ്പ ഒന്ന് ഞെട്ടി. എന്നതാ കാര്യം? പേരക്കുട്ടി ഉപ്പുപ്പയേക്കാൾ ഒരുപടി മുന്നിലാണെന്ന കാര്യം ആ പാവം അറിഞ്ഞില്ല. ബോധമെന്ന് ഉപ്പുപ്പ അവനൊരു നോട്ടമായിരുന്നു. അത് കണ്ടതും നൂറിന് ഹൃദയം അടിച്ചു പോകുമെന്ന് വരെ തോന്നി. കാരണം ഉപ്പുപ്പ വല്ല കടുത്ത തീരുമാനവും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തതാ. നോ ചേഞ്ച്. ഉപ്പുപ്പ, ഇവളുടെ പേര് ഷഹാന. നൂറിവിളെ ഷാനു എന്ന് വിളിക്കും. നൂറിന് മഹാരാജസിൽ വെച്ചുള്ള പരിചയമാണ്. അന്ന് മുതൽ തുടങ്ങിയ പ്രണയമാണ് രണ്ടും കൂടി. നൂറ് മുംബൈയിൽ പോയപ്പോൾ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഉപ്പുപ്പ. എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉടനെ ഉണ്ടാക്കണം. അത് കേട്ടതും ഉപ്പുപ്പ ഒന്നും കൂടെ പവറിൽ അവനെ നോക്കി. വോൾട്ടേജ് കൂടുതലാണെന്ന് തോന്നുന്നു. എരുതിയിൽ ശരിക്കും മണ്ണെണ്ണ വെച്ചു. ഇനിയൊരു സത്യം പറയാം, അവൾ കാണിച്ച പിക്ക് ഏതാണെന്നറിയോ? നൂറിൻ്റെ പ്രധാന ശത്രുവായ ഷഹാനയെ ഓർമ്മയുണ്ടോ? മറ്റേ മഹാരാജസ് ആർട്സ് ടോപ്പ് നൂറിലോട്ട് കൊണ്ടുവന്ന് മുന്നും പിന്നും നോക്കാതെ ആളുകൾ ഇടിവിച്ച് അവനെ കയറി കിസ് ചെയ്താൽ മുതൽ? ആ, അത് തന്നെ. അന്ന് ആർട്സ് ടോക്ക് ഏതോ ഒരു തെണ്ടി അവൾ അവനെ കിസ് ചെയ്യുന്ന പിക്കെടുത്തു. അബദ്ധവശാൽ ആ പിക്ക് നമ്മൾ അജയയുടെ കയ്യിലെത്തി. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് അവളത് കാത്തു സൂക്ഷിച്ചു. ഇപ്പതേ അത് ഉപ്പുപ്പാക്ക് ശരിക്കും ആവശ്യം വന്നു. ഉപ്പുപ്പ എന്ന ബിസിനസ്സിൻ്റെ പുറകെ ആയതുകൊണ്ട് പേരക്കുട്ടികളെ അത്രക്കങ്ങ് ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഇക്കാര്യം എങ്ങനെ നൂററിഞ്ഞ പൊന്നു, നല്ലവരായ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ. അവളുടെ കഴുത്ത് ഞെരിച്ചവളെ ഒറ്റക്കടിക്കങ്ങ് അവൻ കൊല്ലും. കാരണം നൂറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒന്നേ ഉണ്ട്, അതാണ് ഷഹാന. പിന്നെ മുംബൈയിൽ ഉപ്പ ഒപ്പമുള്ളത് ബാക്കിയൊക്കെ അജുവ രാവിലെ കഴിച്ച പുട്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ലേ, നിങ്ങൾ ഇവൾക്കെന്താ നൂറിനോട് ഇത്രക്ക് ദേഷ്യം? ലേ, ഞാൻ അതാണ് മക്കളെ ആ സസ്പെൻസ്. ഇന്ന് അവർ എല്ലാവരും വരില്ലേ? ഇന്ന് തന്നെ ഞാൻ അതിൻ്റെ തീരുമാനം ഉണ്ടാക്കും. ഉപ്പുപ്പ അവനൊന്നും കൂടി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും അവൾ വേഗം സ്കൂട്ടായി. ഇല്ലെങ്കിലും അവളുടെ എല്ല് പോലും ബാക്കി കിട്ടിയില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. ഓരോന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പുപ്പാനെയൊക്കെ വശത്താക്കിയിട്ട് നീ എനിക്കിട്ട് പണി തരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുറ്റിച്ചൂലെ. മനസ്സിലവളെ പ്രാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഡ നൂറേ എന്നുള്ളൊരു വിളി കേട്ടതും തിരിഞ്ഞു നോക്കിയതും മുബഷീറായിരുന്നു, സപ്ലൈക്കാരൻ. എന്തൊക്കെ, സുഖമില്ലടാ? ആ, നല്ല സുഖം. ഇപ്പോൾ കുറച്ചുകൂടി സുഖം കൂടി കിട്ടിയിട്ടേ ഉള്ളൂ. ഏ, ഊതിയതാണോ? ഏയ്, അല്ലടാ. എന്തൊക്കെ, നിനക്ക് സുഖമല്ലേ? സുഖം. അല്ല, ഉപ്പുപ്പ ഇവിടെ ഇവിടെ ഇല്ലേ? ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അകത്ത് കയറിപ്പോയി. അല്ല, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പം നിന്നുകൊണ്ട് നിന്ന് സംസാരിക്കുന്നു. ഓ ചളി, അതല്ല, നീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന്. അതിനൊക്കറിയില്ലേ, ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്നു. അവൻ കോളറൊക്കെ പൊക്കിക്കൊണ്ട് പറഞ്ഞു. അതിപ്പോഴും കഴിഞ്ഞില്ലേ, കുറേ ആയല്ലോ. ആ, തുടങ്ങി. എന്നെ കാണുന്നവരൊക്കെ ഇതേ ചോദിക്കാൻ പറയാനുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒന്ന് മാറി ചിന്തിച്ചൂടെ, സപ്ലൈ കുറേ ഉണ്ടല്ലോ ഉണ്ടാവും. അതെനിക്ക് നിൻ്റെ പറച്ചിലിൽ നിന്ന് ബോധ്യമായി. ഈ ഉപ്പുപ്പയും ഭയങ്കര ഷോക്കാണോടാ. എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നിൻ്റെ പഠിപ്പ് കഴിഞ്ഞോന്ന് ചോദിക്കും. എന്തൊരു കഷ്ടമാണെന്നറിയോ, എനിക്കിവിടെ ഒരു വിലയില്ല. മോനെ മുബഷിറേ, നിനക്ക് വിലയില്ലാത്തതേ നീ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നീ അത് വിട്ടേ, വേറെ എന്തെങ്കിലും പറ, കേട്ടിട്ട് ബോറടിക്കുന്നു. നിൻ്റെ പെങ്ങളെവിടെ? അവൾ വീട്ടിലുണ്ട്. നീ വന്നതറിഞ്ഞ് ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് ചാടി. പഴയ വട്ടിനൊരു കുറവുമില്ല. ഒന്നെങ്കിൽ നീ ആരെങ്കിലും ഒന്ന് കെട്ട്, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും ഒന്ന് കെട്ടിക്കാം. വൺ ഓഫ് ദി ബെസ്റ്റ്.
ഇനി നീ അവളെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ നോക്ക്. എനിക്കിപ്പോൾ കെട്ടാനൊന്നും ഒരു മൂടില്ല. പിന്നെ എല്ലാവരും മൂടായിട്ടല്ലേ കെട്ടാറ്. എടാ പൊട്ട, നിനക്കൊരു കാര്യം അറിയൂ, നിൻ്റേത് കഴിഞ്ഞിട്ടാ ഞാൻ. നീ ഒന്ന് വേഗം കെട്ടിയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായി കെട്ടാൻ. മുന്നിൽ നീ ഒരു വിലങ്ങ് തടി നിന്ന് ഞാനെങ്ങനെ കെട്ടും? കയറുകൊണ്ട് പറമ്പിലെ തെങ്ങി കെട്ടിയാൽ മതിയല്ലോ ബിക്ക. അതോ വഴിയിലോ അന പെടുന്നു. നീ പൊടി വന്ന് വന്ന് നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലാതായിട്ടുണ്ട്. ആ പിന്നെ വിലയുള്ളൊരു സാധനം ഡീ. അവൾ പേടിച്ച് മാറുന്ന പ്രതീക്ഷ അവൻ തെറ്റി. ഉപ്പുപ്പാനെ വിളിക്കണോ? നോനോ നോനോ, ആ അങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അത് കണ്ടത് മുബഷീർ നൂറിൻ്റെ അടുത്ത് നിന്ന് നീങ്ങിയിരുന്നു. വന്ന് വന്ന് കുട്ടികൾ വരെ എൻ്റെ തലയിൽ കയറാൻ തുടങ്ങി. അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ആണല്ലേ, അതുപോട്ടെ. ഡാ നിനക്ക് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരട്ടെ. എന്താ ഐഡിയ? നിൻ്റെ വീട്ടിലെ ലജുവ, നിൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമാണ്. അവളെ കാണാനും കൊള്ളാം, നിനക്ക് അവളെങ്ങനെ കിട്ടിക്കൂടെ? അത് കേട്ടത് നൂറ് ഇരുന്നിടത്ത് നീന്നിട്ടു. ഒറ്റ ആട്ടായിരുന്നു, പാവം പേടിച്ചു പോയി. നൂറ് വന്ന് മുബഷീറിൻ്റെ കയ്യത്തിൽ കുത്തിപ്പിടിച്ചു. ഡാ തെണ്ടി, നാവുണ്ടെന്ന് വെച്ച് എന്തും പറയുന്നതാണോ? വേണ്ടാത്തവരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കും, പറഞ്ഞേക്കാം. ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് ഐദിന് നൂറിൻ്റെ ഉപ്പയും ഉമ്മയും കൂടി കയറി വരുന്നത്. ഐദിനെ നൂറിൻ്റെ മുഖഭാവത്തിൽ നിന്നും സാഹചര്യം അത്ര നല്ലതല്ലെന്ന് തോന്നിയതോ അവൻ വേഗം അവരെ ചെന്ന് പിടിച്ചു മാറ്റി. നിനക്കെന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചോ? ഐദിൻ ചൂടായപ്പോഴാണ് മുബഷീർ പോയ കിളികളൊക്കെ തിരിച്ചു വന്നത്. മുന്നിൽ നൂറിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും നോട്ടം കണ്ടതും അവൻ വേഗം ഒന്ന് നടന്നിട്ടില്ലാത്തതുപോലെ നൂറിൻ്റെ കയ്യത്തിലൂടെ കൈയിട്ടു. അത് ഞങ്ങൾ ചുമ്മാ ഒന്ന് സ്നേഹിച്ചതല്ലേ, അല്ലാണ്ട് വേറൊന്നുമില്ല, കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. വല്ലാണ്ട് അങ്ങ് സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞ് അവർ രണ്ടും അകത്തേക്ക് കയറിപ്പോയി. അവർ പോയെന്ന് ഉറപ്പായതും മുബഷീർ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇടാ തെണ്ടി, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ പോലെ അതിനെന്തിനു കഴുത്തിന് കുത്തി പിടിക്കുന്നത്? മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. സോറി എന്ന് പറഞ്ഞ് നൂറ് ഫോണും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇവനെന്തിനാ പറ്റിയേ? അവൻ്റെ പോക്ക് നോക്കിക്കണ്ട് ഐദീം പറഞ്ഞു. വല്ല ബോധവും കയറിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ബലമായ സംശയം. അത് കേട്ടതും ഐദീൻ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. അങ്ങനെ എല്ലാവരും എത്തിയതും തറവാടൊന്നുണർന്നു. മാജിദ് നൂറിനെ കണ്ടപാടെ വിളിച്ച് കല്യാണത്തിൻ്റെ വരത്തിനുള്ള കൊടുത്തു കിട്ടി ആരിഫയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ എവിടേക്കൊക്കെ കുറ്റിച്ചൂല അറിഞ്ഞെങ്കിലും കണ്ടില്ല. അതോടെ അവൾ മുങ്ങി നടക്കണമെന്ന് അവന് മനസ്സിലായി. അവളാണെങ്കിൽ പെൺപടകളുടെ ഇടയിൽ പെട്ടുനിന്ന് തിരിയാൻ നേരമില്ല. അങ്ങനെ എല്ലാവരും രാത്രിയിലെ ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പുപ്പ് എല്ലാവരെയും വിളിച്ച് ഓഫീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞത്. എല്ലാവരും കാര്യം എന്താണെന്നറിയാൻ വേണ്ടി അവിടെ ഒത്തുകൂടി. അജുവൊക്കെ കാര്യം ആദ്യമേ അറിയാവുന്നത് കൊണ്ട് അവൾ ഉമ്മുമാനെ പറ്റി നിന്നു. എപ്പോഴും ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഇപ്പം എല്ലാവരെയും വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. ഉപ്പുപ്പ് എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കൈമലർത്തി മൂടിനെ ക്യൂരിയോസിറ്റി. അടുത്ത മാസം 27 ഐദിൻ്റെ കല്യാണമല്ലേ, ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നൂറിൻ്റെ കല്യാണവും നടത്താം. ഞെട്ടി രണ്ടുപേരും ഞെട്ടി, നൂറു മൂസിനെയും. ബാക്കിയുള്ളവരൊക്കെ നോക്കിയതും നൂറിനായിരുന്നു. ഷോ നാണം മൂസിന എക്സ്പ്രഷൻ ഇട്ടു. നൂറിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിൽ ദേഷ്യമായിരുന്നു. ഇത് മുന്നിൽ കണ്ട് മുബഷീർ ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്ന്. ഉപ്പ അതിന് പെൺകുട്ടി അടുത്ത ആഴ്ചയിൽ എത്തുള്ളൂ, അവർ തമ്മിൽ കണ്ടിട്ട് സംസാരിച്ചു കൂടി ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ? നൂറിൻ്റെ ഉപ്പ പറഞ്ഞു. അതാരെ ഞാനറിയാത്തൊരു പെൺകുട്ടി, അപ്പം എന്നില്ലേ ഉദ്ദേശിച്ചത്? മുസിന ആത്മാവിനോട് പറഞ്ഞു. മുനീറേ ആ ബന്ധം നമുക്ക് വേണ്ട, ഇവിടെ നമ്മളറിയാതെ വേറെ പല ബന്ധവും ഉള്ളത് കൊണ്ട് നമുക്കിത് നടത്തി കൊടുക്കാം. കിട കുടുംബം എനിക്ക് അറിയാവുന്നതാണ്, നല്ലവരാണ്. എവിടെയും തൊടാതുള്ള ഉപ്പൂപ്പാനെ പറിച്ചിൽ കേട്ടതും അജുവൊക്കെ ആശ്വാസമായി. മറിച്ച് മൂസിനയുടെ മുബഷീറിൻ്റെ മൈദിൻ്റെയും കിളികൾ എല്ലാം പോയി. പറന്നുപോയ കിളികളെ മുബഷീറിൻ്റെ കിളി തിരിച്ചു വരുന്നതും അവൻ നൂറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എടാ കള്ള, നീ ആൾ കൊള്ളാലോ. നൂറ് അവനൊരു നോട്ടം നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതോടെ എല്ലാവരുടെയും ഫോക്കസ് മുബഷീറിലായി. ചെക്കൻ നാണം കൊണ്ടോ എന്ന് പറഞ്ഞ് അവൻ ഇളിച്ചതും അവരൊക്കൊന്ന് തലയാട്ടി. ഉപ്പ ആളാരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല, നൂറിൻ്റെ വാപ്പച്ചി പറഞ്ഞു. മുത്തേടുത്ത സലാമിൻ്റെ മൂത്ത മകൾ ഷഹാന. അവർ രണ്ടും പഠിക്കുമ്പോൾ തൊട്ടേയുള്ള പരിചയമാണ്. ഇവർ മുംബൈയിലായിരുന്നപ്പം അവളും ഉണ്ടായിരുന്നു. ഇത് ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതല്ല, അതുകൊണ്ട് ആയതിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് നടത്താം. നിങ്ങളെന്ത് പറയുന്നു? വീണ്ടും കിളികൾ പറന്നു പോകുന്നു. ഉമ്മുമാകെ അന്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സ്വപ്നം പെണ്ണ് ഹൃദയം. അപ്പോൾ അവൻ കള്ളം പറഞ്ഞതായിരുന്നു. ഏയ് അല്ല, ഇനി ആയിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് തല പൊക്കിയിരുന്നു. മൂസിനാണെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ? ആരപ്പം പടക്കം പൊട്ടിച്ചതെന്ന് അറിയാതെ നട്ടതിരിയുന്നു. ആയതിനാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്ന അവൻ ഇതുമാത്രം മറച്ചു വെച്ചല്ലോ. അതിനവൻ ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നു. ഉപ്പാക്കും അവൻ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സമ്മതമാണ്. നമുക്കെന്നാൽ ആയതിൻ്റെ കല്യാണത്തിൻ്റെ കൂടെ ഇത് നടത്താം. അങ്ങനെ നൂറിൻ്റെ ഉപ്പാൻ്റെ അവസാന തീരുമാനം കൂടി വന്നതോടെ സഭ വിരിച്ചു കിട്ടു. നൂറിൻ്റെ ഉമ്മയാണെങ്കിൽ സന്തോഷം കൊണ്ട് നിലത്തൊന്നുമല്ല. ഒരേ സമയം രണ്ട് മരുമക്കളാണ് വീട്ടിൽ വരുന്നത്. ഹേയ് ഹേയ്, മൂസിനെയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. നൂർ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്. അവനെ ഞാൻ അങ്ങനെ നൂറിൻ്റെ പെണ്ണുണ്ടെങ്കിൽ എൻ്റെ തകർന്നു ചെയ്യാൻ പോകുന്നത് ലെവൽ ഫുൾ പ്ലാനിംഗ്. നൂറിനോട് ഇഷ്ടമല്ലെന്ന് മക്കൾ ഒളിച്ചോടുന്നു, ഞാൻ സമ്മതിക്കില്ല. അജുവയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചേർന്ന അവസ്ഥയാണ്. ഒരാളുടെ ജീവിതം തുലച്ചപ്പം എന്ത് സന്തോഷം, എന്തൊരു ആശ്വാസം. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി. രാത്രി വൈകിയത് കൊണ്ട് തന്നെ ഉറക്കം തൂങ്ങിയിരുന്നു.
അവനുള്ള പണി നാളെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഐദിൻ പോയി സുഖനിദ്രയെ കൂട്ടി വിളിച്ചു. ഹജിവാണെങ്കിൽ മൂളിപ്പാട്ടും പാടി റൂമിലേക്ക് കയറിയതും പുറകിൽ നിന്നും ഡോറടക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ദേ നിൽക്കുന്നു 100 കട്ടക്കലിപ്പിൽ. ഇതൊക്കെ അവൾക്ക് വെറും ഗ്രാസ് ആയതുകൊണ്ട് അധികം ഷോട്ടില്ല. നീ ആരടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? ഒറ്റ ചോദ്യമായിരുന്നു. അവളത് മൈൻഡ് ചെയ്യാതെ കാറിൻ്റെ കീ ആണെങ്കിൽ തൂക്കിയിട്ട് ഷെൽഫ് തുറന്ന് കമ്മലും മാലയും ഒക്കെ അയച്ച് വെക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൻ്റെ ദേഷ്യം ഒന്നും കൂടി കൂടി. അവൻ സ്പീഡിൽ നടന്നു വന്നുകൊണ്ട് അവളുടെ ഷോൾഡറിൽ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു. അവൾ നേരെ ചുമരിൽ പോയി തട്ടി നിന്നു. അവൻ അവളുടെ രണ്ട് സൈഡിലുമായി കൈക്കുത്തി നിർത്തി. നിന്നോടാ ഞാൻ ചോദിച്ചത് നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്. അത് നിനക്കുള്ള അവകാശം എന്താ? എൻ്റെ ജീവനും ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ഇന്നവിടെ നടന്നതെല്ലാം നീ ഒറ്റയൊരുത്തി കാരണമാണെന്ന് എനിക്ക് നന്നായി അറിയാം. മര്യാദയ്ക്ക് പറഞ്ഞോ, നീ എന്തിനാ ഈ വീട്ടിൽ കയറിപ്പറ്റിയത്? എന്താ നിൻ്റെ ഉദ്ദേശം? അത് കേട്ടതും അവളൊന്ന് ചുണ്ടുകൊട്ടി ചിരിച്ചുകൊണ്ട് അവനെ പിടിച്ച് തള്ളി. പറയാൻ എനിക്ക് സൗകര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇതും കൂടെ കേട്ടിട്ട് ഇനി ചൂടായിക്കോ. താൻ കെട്ടാൻ പോകുന്നത് തൻ്റെ ശത്രു ഷഹാനയാണെന്ന്. അതോടുകൂടി ആയതും 100 സകല കണ്ട്രോളും നശിച്ചു. അവനവളെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തിയെങ്കിലും എന്തോ കൈ പിൻവലിച്ചു. ഭാഗ്യം. പിന്നെ ഒരു പൂരപ്പാട്ടായിരുന്നു. ഹോ, കേൾക്കുന്നവരെ ചെവി വരെ അടിച്ചു പോകും. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന രീതിയിൽ അവൾ കയ്യും കെട്ടി നിന്ന് അവനെ തന്നെ നോക്കി നിന്ന് നോട്ട് വായി നോട്ട്. അവസാനം അവളുടെ ഒരു റിയാക്ഷനും ഇല്ലാതായപ്പം അവൻ നിർത്തിക്കൊണ്ട് അവളൊന്ന് നോക്കി. താനിപ്പോൾ കൃത്യം 4:32 എന്നോട് വായിട്ടരച്ചു. തനിക്ക് എന്തെല്ലാം പണികളെന്ന് തനിക്കറിയില്ലേ? നിവ്യ കൊലക്കേസിലെ പ്രതിയെ കണ്ടുപിടിക്കാനുണ്ട്, ഷ്യാമാൻ്റെ ആയുഷ് വധക്കേസിലെ പ്രതി, പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. സാറിന് ഡാർക്ക് ഏഞ്ചൽ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ സമയം വെറുതെ കളയുന്നത്? അതുകൊണ്ട് മോൻ ചെല്ലാൻ നോക്ക്, ചെന്ന് കേസൊക്കെ കണ്ടുപിടിക്കട്ടോ. ഡി, നീ ഓവർ സ്മാർട്ട് ആവല്ലേ, എടുത്ത് പൊണ്ടക്കഞ്ചൽ ഇടും ഞാൻ. താ പോടോ. അവനവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി വാതിൽ കൊട്ടിയടിച്ചു. 100 നിന്നെ എനിക്ക് ഒറ്റടിക്ക് കൊല്ലാൻ അറിഞ്ഞിട്ടില്ല. നിന്നെ എനിക്ക് ഇഞ്ചിഞ്ചായി കൊല്ലണം. ആദ്യം നിന്നെ മാനസികമായി തളർത്തണം. അതിനു മുന്നേ എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് നിന്റെ വിധി ഞാൻ നടപ്പിലാക്കും. അവൻ പോഴ വഴിയെ നോക്കി അവൾ മനസ്സിൽ ഉരുവിട്ടു. തുടരും. ശരിക്കും ഈ അജുവ ആരാണ്? എന്താണ് 100 അജുവയ്ക്കുള്ള പ്രതികാരം? എന്തിനു വേണ്ടിയാണ് അജുവ 100 ഇങ്ങനെ വേട്ടയാടുന്നത്? കാത്തിരുന്നത് കാണാൻ നമുക്ക് അജുവ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുലഭമാകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ഇസ്മിസ് സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.